ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ടൗൺ ഹാൾ 9 ഒരു അടിപൊളി അറ്റാക്കിംഗ് സ്ട്രാറ്റജീനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ QC ലാലോ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആർമി കോമ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാവ് എടുത്തിട്ടുണ്ട്, 17 ബലൂണും 4 ഹീലേഴ്സും ഒരു ബേബി ഡ്രാഗണും 10 മിനിയൺസും 8 വാൾ ബ്രേക്കേഴ്സും 3 ആർച്ചേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പെല്ലായിട്ട് നോക്കാണ്ട് 2 റേജ്, 3 ഹേസ്റ്റി, 1 ഫ്രീസ്, 1 പോയിസണും. പിന്നെ CC ഞാനെടുത്തത് ലാവയും 1 ഫ്രീസും ആണ്. അപ്പോൾ നമുക്ക് ഇനി അറ്റാക്ക് ചെയ്തിട്ട് ഈ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അറ്റാക്കിലേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബേസ് നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഞാനിത് അവിടെ ഈ 5 o'clock കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ QC സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഫസ്റ്റ് തന്നെ ക്യൂണേ ഡിപ്ലോയ് ചെയ്ത്, പിന്നെ അതേപോലെ ഒരു കൊക്കലൂണേയും പിന്നെ ബാക്കിയുള്ള ഹീലേഴ്സിൻ്റെ ഡിപ്ലോയ് ചെയ്ത്, പിന്നെ ഓരോ എൻസിലും 3 o'clock 9 o'clock ഞാൻ 12 o'clock ഞാൻ ഓരോരോ ആർച്ചേഴ്സിനെ വെച്ചിട്ട് എൻസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 6 o'clock അവിടെ ഞാനിവിടെ ഒരു ബേബി ഡ്രാഗണിൻ്റെ ഫണലിംഗ് വേണ്ടി യൂസ് ചെയ്ത്, വീണ്ടും ഞാൻ കൊക്കലൂണെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ആകെ 4 ഹീലേഴ്സിനായി യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കൊക്കലൂണില്ലെങ്കിൽ നമ്മളെ ഹീലേഴ്സിനെ തട്ടിക്കഴിഞ്ഞാൽ ഹീലേഴ്സ് ക്വീനല്ല ഹീലിട്ടില്ല. അപ്പോൾ ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജിയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ എനിമി CCO എനിമി ക്വീനാണ് നമ്മളെ മെയിനായിട്ടുള്ള ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളെ ഈ ബലൂൺസിനെ എനിമി ക്വീന് ഭയങ്കര ഡെഡ്ലിയസ്റ്റ് കോംബോ ആണ്. അപ്പോൾ നമ്മൾ ഈ എനിമി ക്വീനെ CCനെ നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ കൈയാണെങ്കിൽ 1 or 2 എയർ ഡിഫൻസും അതിൻ്റെ കൂടെ എടുക്കുക. ഒരു എയർ ഡിഫൻസൊക്കെ എന്തായാലും കിട്ടും, ഒരു 2 എയർ ഡിഫൻസ് കിട്ടാണ്ടെങ്കിൽ നല്ല വാല്യൂ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ക്വീനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെയ്ഡ് സ്പെൽ ഡിപ്ലോ ചെയ്യുക. ഓ, അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ക്വീൻ്റെ എബിലിറ്റി പോയിപ്പോയി. അപ്പോൾ നമ്മളെ ക്വീൻ്റെ എബിലിറ്റി ഇപ്പോൾ തന്നെ പോയിപ്പോയി. നമ്മളിത് അവിടെ കിങ്ങിനെ ഡിപ്ലോ ചെയ്ത്, പക്ഷേ കിങ്ങിനെ അവിടെ ഫണലിങ്ങിന് വേണ്ടി സൈഡിൽ ഡിപ്ലോ ചെയ്ത് നമ്മളെ ഈ 4 o'clock കമ്പാർട്ട്മെൻറ്റ് അവിടുന്ന്. പക്ഷേ കിങ് പുറത്തേക്കാണ് പോകുന്നത്, കിങ് ഉള്ളിലേക്ക് കയറുന്നില്ല. ഓക്കെ, ഞാൻ അവിടെ ലാലോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ഫസ്റ്റിന് ലാവനെ ഡിപ്ലോ ചെയ്ത്, പിന്നെ ബാക്കിൽ 2 balloons, 3 sets of balloons ഫസ്റ്റിന് ഇവിടെ ഡിപ്ലോ ചെയ്ത്, പിന്നെ വീണ്ടും 2 sets of balloons ഇങ്ങനെ ഡിപ്ലോ ചെയ്തുകൊണ്ടേ നിന്ന്. 2 CC ഒരു ലാവയും പിന്നെ നമ്മളെ ഫസ്റ്റത്തെ നമ്മളുള്ള ലാവയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ഈ അവിടെ ഒരു റേജും കൂടി കൊടുക്കുകയാണ്, ക്വീൻ എല്ലാം ഹിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ അവിടെ എയർ സ്വീപ്പർ എല്ലാം പണിയിരുന്നുണ്ട്. അവിടെ ഒരു ഹേസ് സ്പെല്ലും കൂടി ഞാൻ യൂസ് ചെയ്ത് അവിടെ ഉള്ള ടെസ്റ്റിലും ഫുള്ള് ഞാൻ ഒന്നായിട്ട് അങ്ങോട്ട് ഫ്രീസ് ചെയ്ത്. ഇപ്പോൾ ഈ ബേസ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഏകദേശം ഈ ബേസിൽ ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല. ആകെ ഒരു വിസാ ടവർ മാത്രമുള്ളൂ, സ്പ്ലാഷ് ഡാമേജസ് എന്ന് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരൊറ്റ എയർ ഡിഫൻസും മാത്രമുള്ളൂ. പിന്നെ ഒരുപാട് ക്ലീനപ്പ് ട്രൂസൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്, മിനിയൻസൊക്കെ ബാക്കിയുണ്ട്. പിന്നെ അവിടെ ഒരു ഫ്രീ സ്പെല്ലും കൂടി ഞാൻ യൂസ് ചെയ്ത് കൊടുത്ത്. ഇനിയിപ്പോൾ ആകെ ഒരൊറ്റ ഒരു ആർച്ച് ടവർ മാത്രമുള്ളൂ, അത് എടുക്കാൻ ഒരുപാട് ലൂൺസും ലാവ പോപ്സൊക്കെ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ബേസ് ഇത് സിമ്പിൾ സ്ട്രാറ്റജിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യൂസ് ചെയ്തിട്ട് 1 or 2 എയർ ഡിഫൻസോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ എനിമി ക്വീനും CC എടുക്കുക. അതിനുശേഷം നമ്മളെ ലാലോ ഇറക്കി കൊടുക്കുക. CC ഒരു ലാവയും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ലാവയും 17 loons എടുത്തത്. ബാക്കി ഇത്ര ഉള്ളത് സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്മളെ ക്യൂസി ആണല്ലോ ചെയ്യാൻ അറിയണം, ക്യൂനെ വെച്ചിട്ട് വാക്ക് ചെയ്യാൻ, സോറി, ക്യൂനെ വെച്ച് ചാർജ് ചെയ്യാൻ എല്ലാവർക്കും നല്ല അറിയണം, എന്നാലും നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. അപ്പോൾ അവിടെ ഫസ്റ്റ് അറ്റാക്ക് എനിക്ക് ഇവിടെ 3 stars കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 16 trophies കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എയർ ഡിഫൻസ് 4 മാക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്പോ 2 ഉണ്ട്. ഇവിടെ 2 ആർച്ച് ടവർ വർക്കിലാണ്. അപ്പോൾ നമ്മൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ അവിടെ ഈ 6 o'clock കമ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് ഞാൻ QC സ്റ്റാർട്ട് ചെയ്ത്, ഫസ്റ്റ് ഒരു കൊക്കലൂണ് യൂസ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഹീലേഴ്സിനെ ഇട്ട്, പിന്നെ അതേപോലെ ഞാൻ ഒരു ബേബി ഡ്രാഗണ് അവിടെ സൈഡിൽ ഫണ്ടിങ് വേണ്ടി യൂസ് ചെയ്ത്, ഏകദേശം 5 o'clock കമ്പാർട്ട്മെൻറ്റ് അവിടെ. പിന്നെ അവിടെ വാൾ ബ്രേക്കേഴ്സിനെ യൂസ് ചെയ്ത്, ഫസ്റ്റ് തന്നെ ആ വാൾ ബ്രേക്കേഴ്സ് ഫെയിലായി. അപ്പോൾ ഞാൻ വീണ്ടും വാൾ ബ്രേക്കേഴ്സിനെ ഡിപ്ലോ ചെയ്ത് വാൾ പൊട്ടിക്കാൻ നോക്കുകയാണ്. ഓക്കെ, അവിടെ വാൾ പൊട്ടിയിട്ടുണ്ട്. നമ്മളെ ക്യൂവിനുള്ളിലേക്ക് പോകുന്ന നമുക്ക് വിചാരിക്കുക. ഓക്കെ, നമ്മളെ അവിടെ CC നമ്മളെ ഈ ഡ്രാഗണും വിസാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ റേസ് സ്പെൽ ഡിപ്ലോ ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഒരു പോയിസൺ സ്പെല്ലും കൂടി ഞാൻ കൊടുത്ത്. ഓക്കെ, നമ്മളെ ഡ്രാഗൺ ആ ക്യൂവിന് എടുത്തെന്നുള്ളൂ. ഓക്കെ, അവിടെ എനിമി ക്യൂനും കൂടി ഉണ്ട്. അപ്പോൾ ആ ക്യൂവിനും കൂടി കിട്ടുന്ന വിധത്തിൽ ഞാൻ അവിടെ പോയിസൺ ഡിപ്ലോ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമ്മളെ എനിമി ക്യൂവിനെ കൂടി എടുക്കാൻ കഴിഞ്ഞ്. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ഞാനൊരു സൈഡിലൊരു നമ്മളൊരു മിനിയണയും കൂടി ഞാൻ ഫണ്ടിങ് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ടെസ്റ്റിലെ പോപ്പായി നമ്മളെ മിനിയണ കൊന്ന്. പിന്നെ അവിടെ ഒരു വിസാ ടവറിൻ്റെ അവിടെ ഞാൻ വീണ്ടും ഒരു ബലൂണിനെയും പിന്നെ ഒരു മിനിയണയും യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളെ ഈ ക്വീനെ നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്, നമ്മുടെ ക്വീൻ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, നമ്മളെ ക്വീൻ്റെ HP എല്ലാം കുറയുന്നുണ്ട്. ഓക്കെ, നമ്മളെ കിങ്ങിനെ അവിടെ ഈ 4 o'clock കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഞാൻ ഒരു റേസ് സ്പെല്ലും കൂടി കൊടുത്ത്, കാരണം നമ്മളെ ക്വീനെ നമ്മളെ ചാവാൻ പാടില്ല, നമ്മളെ ക്വീനെ വെച്ചിട്ട് മാക്സിമം വാല്യൂ എടുക്കണം. ഓക്കെ, അവിടെ ക്വീൻ്റെ HP എല്ലാം കൂടുന്നുണ്ട്, അതിനൊരു പ്രശ്നമില്ല. പിന്നെ അവിടെ കിങ് നമ്മളെ പുറത്ത് കൂടെ ഫണൽ ചെയ്ത് തന്നോളൂ. അപ്പോൾ നമുക്ക് ഇനി ലാലോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് അവിടെ ഒരു ലാവ ഡിപ്ലോ ചെയ്ത്, ബാക്കിൽ 2-3 sets of balloons ഡിപ്ലോ ചെയ്ത്, പിന്നെ അതേപോലെ ഇപ്പുറത്ത് ഒരു ലാവ ഡിപ്ലോ ചെയ്ത്, വീണ്ടും കുറച്ച് set of balloons ഡിപ്ലോ ചെയ്ത്. ഓക്കെ, ഫസ്റ്റ് തന്നെ 2 hasty ഡിപ്ലോ ചെയ്ത്, ഞാൻ ഒരു സൈഡിലും 2 sides ഞാൻ ഹേസ്റ്റ് ഡിപ്ലോ ചെയ്ത്. പിന്നെ അവിടെ ഒരു ലാവ പോയിട്ട് നമ്മൾ എയർ ഡിഫൻസ് ടാർഗറ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് സീനില്ല. പിന്നെ അവിടെ വിസാ ടവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ
വീണ്ടും ഞാൻ ഒരു ഹേസ്റ്റും കൂടി അവിടെ യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു എക്സ്ബോയും രണ്ട് ടെസ്ലയും മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഫ്രീ സ്പെല്ലും കൂടി അവിടെ കൊടുത്ത് നമ്മളെ എയർ ഡിഫെൻസിനെ ഞാൻ ഒന്ന് ഫ്രീസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഏകദേശം ഇനി ബേസിലൊന്നും ബാക്കിയില്ല. ഞാൻ ബാക്കിയുള്ള ക്ലീനപ്പ് ട്രൂപ്സ് ആയിട്ടുള്ള മിനിയൺസിനെയും കൂടി യൂസ് ചെയ്ത് ഒറ്റ ടെസ്ലയും കൂടി മാത്രമേ ഉള്ളൂ, അതും കൂടി എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ എനിമി കിങ് ഉണ്ട്. കിങ്ങിന് നമ്മളെ ബലൂൺസിനൊന്നും ചെയ്യാനില്ല. അവിടെ ഒരുപാട് ലാവപ്പ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഒരു ഫ്രീസും നമ്മളെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. സിമ്പിളാണ്, ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ക്യൂസ് നല്ല ചെയ്യാൻ അറിയണം, അല്ലാതെ ഇത് സിമ്പിളായിട്ട് പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ അത് 3-സ്റ്റാർ അടിക്കാൻ പറ്റുക. കാരണം ലാലോ നല്ലൊരു പവർഫുൾ സ്ട്രാറ്റജിയാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു അറ്റാക്കും കൂടി ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ലൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം നമ്മളെ ഈ 12:00 കമ്പാർട്ട്മെൻറ്റിനോട് ഞാൻ ക്യൂസി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഫസ്റ്റിന് ഒരു ക്യൂണിനെ ഡിപ്ലോയ് ചെയ്ത്, പിന്നെ ഒരു കൊക്കോലൂണും ബാക്കിൽ 4 ഹീലേഴ്സും. പിന്നെ നമ്മുടെ സൈഡിൽ ഒരു ബേബി ഡ്രാഗണി ഒരു കൊക്കോലൂണും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ബേബി ഡ്രാഗൺ അവിടെ നല്ല ഫണല് ചെയ്താലും നമ്മളെ ക്വീൻ നമുക്ക് ഉള്ളിലേക്ക് പുഷ് ചെയ്യാൻ കഴിയുക. പിന്നെ അവിടെ വാൾ ബ്രേക്കേഴ്സിൻ്റെ ഡിപ്ലോയ് ചെയ്തിട്ട് വാൾ പിടിക്കുന്നുണ്ട്. പിന്നെ അവിടെ സൈഡിലൊരു മിനിയണയും കൂടി ഫണൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ എൻസിലും ഇങ്ങനെ ആർച്ചേഴ്സിനെയും മിനിയൻസിനൊക്കെ ഇട്ട് നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്യുക. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ടൈം ഫെയിൽ ഒരിക്കലും വരില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ കുറേ സ്ഥലത്ത് ആർച്ചർ ടവേഴ്സും ഡിഫൻസും ഒന്നും ഇല്ലാത്ത സമയത്ത് ആർച്ചേഴ്സിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിഫൻസും ടാർഗറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ളൊക്കെ എളുപ്പത്തിൽ പൊട്ടിക്കാൻ കഴിയും. പിന്നെ അവിടെ വാൾ പൊട്ടിച്ചിട്ടുണ്ട്, ക്യൂണിലേക്ക് കയറുന്നുണ്ട്, ഒരു ഒക്കോലുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ എയർ സ്വീപ്പർ ഊതുന്നുണ്ട്, നമ്മൾ മിനിയൻസിനെ ഊതി പുറത്തേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, അവിടെ എയർ സ്വീപ്പർ ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മൾ എയർ സ്വീപ്പർ നമ്മളെ ഈ ക്യൂൻ എടുത്ത് തന്നുള്ളൂ. അവിടെ സി സിയിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഇതുവരെ സി സിന്നൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ സീനില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഒരു എക്സ്ബോയും എയർ സ്വീപ്പറൊക്കെ ഉള്ളത്, അതൊക്കെ നമ്മളെ ക്യൂൻ എടുത്തന്നുള്ളൂ. ഓക്കെ, നമ്മളെ ക്യൂനുള്ളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യൂൻ ഇതാ എയർ സ്വീപ്പർ പൊട്ടിക്കുന്നുണ്ട്. എയർ സ്വീപ്പർ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ടെസ്റ്റിലേയും കൂടി വപ്പ് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ കൂടി ഡിപ്ലോയ് ചെയ്ത് നമ്മളെ ഈ 1:00, 2:00 കമ്പോട്ടിൻ്റെ അവിടെ ഞാൻ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്ത് വാൾ ബ്രേക്കേഴ്സും കൂടി കൊടുത്ത് നമ്മളെ കിങ് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ ക്യൂനെ ആ എക്സ്ബോ കൂടി എടുത്തുതന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ആ മിനിയൻസ് അവിടെ എടുത്തുന്നിട്ട് ഒരു ഓ നമ്മളെ ഹീലേഴ്സിനെ അവിടെ ഈ സിക്കിയർമേ വന്ന് തട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാലു സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ 3:00 സോറി നമ്മളെ ഈ 7:00 കമ്പാർട്ട്മെൻറ്റ് 7:00 കമ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് ഒരു ലാവിനിട്ട്, പിന്നെ അതേപോലെ ഇവിടെ ഒരു 4:00 അവിടെ ഇട്ട് ബാക്കി ബാക്കിൽ ബലൗൺസിനെ ഇട്ടെടുത്ത് രണ്ട് സൈഡിൽ രണ്ട് ഹേസ്റ്റും കൂടി ഡിപ്ലോയ് ചെയ്ത് നടുവിൽ ഞാൻ ഒരു റേജും കൂടി കൊടുത്ത്. ഓക്കെ, രണ്ട് സൈഡിൽ രണ്ട് റേജും കൂടി കൊടുത്ത് ഇനി അവിടെ ഒരു ഹേസ്റ്റും ഒരു ഫ്രീസും ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബേസ് നിങ്ങൾ കണ്ടില്ല, എല്ലാം മാക്സിമം തീർന്നിട്ടുണ്ട്. ഈ ക്യൂസിക്ക് ഞാൻ റേജും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് സൈഡിൽ രണ്ട് റേജും കൂടി കൊടുത്ത് ഇനി അവിടെ ഒറ്റ സ്വീപ്പർ മാത്രമേ ഉള്ളൂ. നമ്മളെ ലൂൺസൊക്കെ ഒരുപാട് ബാക്കിയുണ്ട്, ലാവപ്പ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ 3-ാമത്തെ അറ്റാക്ക് നമ്മൾ 3-സ്റ്റാറിലേക്ക് പോകുന്നുണ്ട്. ഒരു മിനിറ്റ് കൂടി ടൈമും കൂടി ബാക്കിയുള്ളതിനെ കൊണ്ട് തന്നെ സീനില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ രണ്ട് ഫ്രീസും ഒരു ഹേ സ്പെല്ലും കൂടി ഉണ്ട്, അത് നമുക്ക് സ്വാഗ് ചെയ്ത് കളയാം. രണ്ട് ഫ്രീസും ഹേസ്റ്റും കൂടി അവിടെ സ്വാഗ് ചെയ്ത് ക്വീൻ്റെ എബിലിറ്റിയും കൂടി കൊടുത്ത്. ഓക്കെ, അവിടെ തലക്കിൽ എന്തോ ഡിഫെൻസും കൂടി ഉണ്ട് തോന്നുന്നു. ഓക്കെ, ലബോറട്ടറി ഒരു ബറാക്കും കൂടി ഉണ്ട്. ഓക്കെ, 99%. അപ്പോൾ നമ്മളെ ഈ 3-ാമത്തെ അറ്റാക്ക് നമുക്ക് ഇവിടെ 3-സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പെർഫെക്റ്റ് അറ്റാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് 13 ട്രോഫിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഈ ആർമി വെച്ചിട്ട് നമ്മളെ ഈ ഒരു ടൗൺ ഹാൾ 10 ബേസിന് ഞാൻ 3-സ്റ്റാർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം മാക്സ് ആയിട്ടുള്ള ഒരു ബേസാണ്. അപ്പോൾ ഞാൻ അങ്ങനെ 3-സ്റ്റാർ അടിച്ചത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ നമ്മളെ ഈ 7:00 അവിടെ ക്യൂ സി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ക്യൂനെ ഡിപ്ലോയ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഒരു കൊക്കലൂണിനെ ബാക്കിൽ ഹീലേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത്. ഓക്കെ, നമ്മളെ ക്യൂൻ അവിടെ സ്റ്റോറേജ് പൊട്ടിക്കുന്നുണ്ട്. അവിടെ ഞാൻ അവിടെ 12:00 അവിടെ ഞാൻ ഒരു ബലൂണിനെയും ഒരു ബേബി ഡ്രാഗണിനെയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ വേറെ എയറിനെ ടാർഗറ്റ് ചെയ്യുന്ന ട്രൂപ്സ് ഒന്നും ഡിഫെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ബേബി ഡ്രാഗൺ അവിടെ ഫുള്ള് ക്ലിയർ ചെയ്തോളൂ. പിന്നെ അവിടെ 8:00 അവിടെ ഞാൻ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളവിടെ ക്യൂവിനെ വെച്ചിട്ട് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. കാരണം നമ്മൾ ഈ എയർ ഡിഫെൻസ് ഒക്കെ പുറത്താണ് വെച്ചത്. കാരണം ഒന്നും നമ്മളെ വാളിനുള്ളിൽ ലോക്ക് ആക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്യൂവിനെ വെച്ചിട്ട് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ 2 എക്സ്പോ കൂടി നമ്മളെ ക്യൂവിനെ നോക്കുന്നുണ്ട്. അവിടെ ജന്മം കൂടി ഒട്ടി ആ ഒരു റേസ്പെല്ല് ഡിപ്ലോയ് ചെയ്ത് നമ്മളെ ക്യൂവിനെ ജസ്റ്റ് മിസ്സാണ്. ഒരു സെക്കൻഡ് കൂടി ലേറ്റ് ആയിട്ട് നമ്മളെ ക്യൂവിൻ്റെ എബിലിറ്റി പോയിരുന്നു. ഓക്കെ, അവിടെ റേസ്പെല്ലും അവിടെ പോയിസണും കൂടി കൊടുത്ത്, എനിമി കിങ്ങും ഉണ്ട്, അവിടെ കുറച്ച് സ്കെൽട്ടൺ ട്രാപ്പും കൂടി ലൂർ ആയിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടി അവിടെ നിന്ന് ചത്തോളൂ, അതിനോട് സീനില്ല. അവിടെ കിങ്ങിനെ എടുത്ത് തന്നിട്ടുണ്ട്. അവിടെ വാൾ ബ്രേക്കേഴ്സ് ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. വാൾ ബ്രേക്കേഴ്സിനോട് വലിയ കാര്യമൊന്നുമില്ല, ക്യൂവിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പം ഞാൻ പൊട്ടിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മളെ ക്യൂവിന് അവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ 3-4 എയർ ഡിഫെൻസ് നമ്മളെ ക്യൂവിനെ വെച്ചിട്ട് തന്നെ നമുക്ക് വേണം എടുക്കാം. അപ്പോൾ ക്യൂവിന് കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ കിങ്ങിൻ്റെ എബിലിറ്റിയും കൂടി കൊടുത്ത് നമ്മളെ സി സിയിൽ നിന്ന് ഒരു ഡിഫെൻസും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സി സിയിൽ നിന്ന് എൽട്രോഡാഗം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് സി സി ടെസ്റ്റ് ചെയ്യാതെ ലാലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറ്റാക്ക് RIP ആയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളെ ഈ എൽട്രോഡാഗം ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് തന്നെ കൊല്ലണം. ഇവിടെ സി സി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സീനില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ലാവ് ഡിപ്ലോയ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ സെറ്റ് ഓഫ് ബലൂൺസിന് ഡിപ്ലോയ് ചെയ്ത്. എവിടെ അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ ഞാൻ സി സി ഇവിടെ എടുത്തിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എനിക്ക് പറയാൻ വിട്ടു, ഞാൻ അവിടെ സി സി ഉപയോഗിക്കാതാണ് ഞാൻ അവിടെ 3-സ്റ്റാർ അടിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ 2 ഹേസ്പെല്ലും കൂടി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ടെസ്റ്റിലാണ് ഞാൻ ഫ്രീസ് ചെയ്ത്. ഇവിടെ ഇൻഫോണോ ടവറും ഒരു വിസ ടവറും മാത്രമേ ഉള്ളൂ മെയിനായിട്ടുള്ളത്.
അവിടെ ഒരുപാട് ലൂൺസും കാര്യങ്ങളും ബാക്കിയുള്ളതിനെ കൊണ്ട് തന്നെ അവിടെയുള്ള രണ്ട് എയർ ഡിഫൻസ് നമ്മളെ ക്വീനിന് റീച്ചബിളാണ്. അപ്പോൾ അവിടെ നമ്മളെ ക്വീൻ്റെ ഹീലേഴ്സൊക്കെ ചത്തോയി. അപ്പോൾ നമ്മളെ ഈ നാലാമത്തെ എയർ ഡിഫൻസും കൂടി നമ്മളെ ക്വീൻ എടുത്തു തന്നിട്ടുണ്ട്. ഈ അവിടെയുള്ള ഒരു വിസ ടവറും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ ഈ സീനൊന്നും ഇല്ല. ഒരു എക്സ്ബോയും രണ്ട് ആർച്ചർ ടവറും മാത്രമേ ഉള്ളൂ. എക്സ്ബോ നമ്മളെ ക്യൂ നോക്കുന്നുണ്ട്. നമ്മളെ ബലൂൺസിനൊക്കെ ഏകദേശം ചത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു മൂന്ന് ബലൂണ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് തോന്നുന്നു. അപ്പോൾ നമ്മളെ ക്യൂവിൻ്റെ എബിലിറ്റി അവിടെ കൊടുത്ത് നമ്മളെ എക്സ്ബോ എടുത്തുന്നിട്ടുണ്ട്. ഒരു ആർച്ചർ ടവറും കൂടി നമ്മളെ ക്യൂ എടുത്തെന്നാൽ നമുക്ക് വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ഒരു ബലൂണും കൂടി ഉണ്ട്. ആർച്ചർ ടവറും കൂടി എടുത്തെന്നാൽ നമുക്ക് ത്രീ സ്റ്റാർ കിട്ടു. സോറി, ഇത് ഓൾറെഡി ത്രീ സ്റ്റാർ എടുത്തതാണ്, ഞാൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ സി സി യൂസ് ചെയ്യാതാണ് ഞാനൊരു ടൗൺ ഹാൾ ടെന്ന് അത്യാവശ്യം ഫുൾ മാക്സ് തന്നെയാണ്. ഇൻഫോ ടവറും എല്ലാം മാക്സാണ്. മാക്സ് ആയിട്ടുള്ള ഒരു ബേസിന് ഞാൻ ത്രീ സ്റ്റാർ അടിച്ചിട്ടുണ്ട്. അതും സി സി യൂസ് ചെയ്യാതെ ടൗൺ ഹാൾ 9 ആർമി വെച്ചിട്ട്. അപ്പോൾ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ക്ലാഷ് റോയൽസിൻ്റെ അടിപൊളി കണ്ടൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.